ഹലോ എവരിവൺ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ തെർമോ ഡയനാമിക്സിലെ പ്രീവിയസ് ഇയേഴ്സ് പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ പോളിട്രോഫിക് പ്രോസസ് ഇക്വേഷൻ പി വി റേസ് ടു എൻ ഈസ് എ കോൺസ്റ്റൻറ് ഇഫ് എൻ ഈസ് ഇൻഫിനിറ്റ്ലി ലാർജ് ദ പ്രോസസ് ഈസ് ടേം ഡേസ് ഓപ്ഷൻ എ കോൺസ്റ്റൻ്റ് വോളിയം ഓപ്ഷൻ ബി കോൺസ്റ്റൻ്റ് പ്രഷർ ഓപ്ഷൻ സി കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓപ്ഷൻ ഡി അഡിയബാറ്റിക് പ്രോസസ് പി വി റേസ് ടു എൻ ഇ സീക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന പോളിട്രോപ്പിക് ഇക്വേഷനിൽ എണ്ണിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ ആ പ്രോസസ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് തെർമോഡൈനാമിക്സ് പ്രോസസ്സുകളുടെ പി വി ഡയഗ്രോൺ നമ്മുടെ പോളിട്രോപ്പിക് ഇക്വേഷൻ പി വി റേസ് ടു എൻ ഇ സീക്വൽ ടെ കോൺസ്റ്റൻറ്റ് ഇനി ഈ ഇക്വേഷനിൽ എൻ ഇ സീക്വൽ ടു സീറോ ആണെങ്കിൽ പി വി റേസ് ടു സീറോ ഇസേ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ പി ഇ സീക്വൽ ടെ കോൺസ്റ്റൻറ്റ് നീട്ടും അതായത് ഐസോബാറി പ്രോസസ്സാണ് എൻ്റെ സീറോ ആവുമ്പോൾ അതൊരു ഐസോബാറിക് പ്രോസസ് ആണ് ഇനി ഈ ഇക്വേഷനിൽ എന്നിന് വണ്ണ് എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി വി ഇ സിക്വൽ ടെ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് അത് ടെമ്പറേച്ചർ ഇ സീക്വൽ ടെ കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ അതൊരു ഐസോതെർമൽ പ്രോസസ്സാണ് എന്നിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സാണ് ഇനി എൻ ഇ സിക്ലി ടു ഗാമയാണെങ്കിൽ അതായത് അഡിയബാറ്റിക് ഇൻഡെക്സ് ആണെങ്കിൽ പീവിറേസ് ടു ഗാമായിസ് എ കോൺസ്റ്റൻറ്റ് അത് ഒരു അടിയബാറ്റിക് പ്രോസസ്സാണ് ഇനി എൻ ഈ സീക്രൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ആ പ്രോസസ്സ് ഒരു ഐസോ കോറിക് പ്രോസസ്സാണ് അതായത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസറ് ഓപ്ഷൻ എ കോൺസ്റ്റൻ്റ് വോളിയം പ്രോസസ്സ് അല്ലെങ്കിൽ ഐസോ കോറിക് പ്രോസസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന നോൺ ഫ്ലോ ഐസോകോറിക് പ്രോസസ് വർക്ക്ഡണീസ് ഓപ്ഷൻ എ പോസിറ്റീവ് ഓപ്ഷൻ ബി നെഗറ്റീവ് ഓപ്ഷൻ സി സീറോ ഓപ്ഷൻ ഡി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് നോൺ ഫ്ലോ പ്രോസസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റമാണ് ഐസോകോറിക് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻറ്റ് വോളിയം പ്രോസസ്സ് നോൺ ഫ്ലോ ഐസോക്കോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഈ ടേബിളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിഫറെൻറ്റ് തെർമോ ഡൈനാമിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ഇന്ത്യണ എനർജി ചേഞ്ച് ഹീറ്റ് ട്രാൻസ്ഫർ ഫസ്റ്റ് പ്രോസസ്സ് കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ് കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ്സിൽ വർക്ക് ഡൺ പി ഇൻറ്റു ഡെൽറ്റാ വി അല്ലെങ്കിൽ പി ഇൻറ്റു വി ടു മൈനസ് വി വൺ ഇൻ്റർണൽ എനർജി എം സി വി ഡെൽറ്റാ ടി ഹീറ്റ് എം സി പി ഡെൽറ്റാ ടി ഇനി കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ നമുക്കറിയാം വോളിയം കോൺസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഡെൽറ്റാ വി സീറോ ആയിരിക്കും അപ്പോൾ പ്രഷർ ഇൻറ്റു ഡെൽറ്റാ വി ഈസ് ഈക്വൽ ടു സീറോ ദറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് സീറോ ഇനി ഇൻ്റേർണൽ എനർജി എം സി വി ഡെൽറ്റ ടി ഇവിടെ വർക്ക് ഡൺ സീറോ ആയതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നെക്സ്റ്റ് ഐസോതെർമൽ പ്രോസസ്സ് ഐസോ തെർമൽ പ്രോസസ്സിൽ നമുക്കറിയാം ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി വൺ വി വൺ ലോഗ് ടു ദ ബേസ് ഇ വി ടു ബൈ വി വൺ ഇനി ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻറ്റേർണൽ എനർജി സീറോ ആയിരിക്കും സോ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇനി പോളിട്രോപ്പിക് പ്രോസസ്സിലാണെങ്കിൽ നമുക്കറിയാം പി വി റേസ് ടു എൻ ഈസ് ഈക്വൽ ടെ കോൺസെൻ്റ് ആണ് ഇക്വേഷൻ വർക്ക് ഡൺ പി വൺ വി വൺ മൈനസ് പി റ്റു വി ടു ഡിവൈഡഡ് ബൈ എൻ മൈനസ് വൺ ഇൻറ്റർണൽ എനർജി ഈസ് ഈക്വൽ ടു എം സി വി ഡെൽറ്റാ ടി ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പ്ലസ് ചേഞ്ച് ഇൻറ്റർണൽ എനർജി ഇനി അഡിയബാറ്റിക് പ്രോസസ്സിലാണെങ്കിൽ പോളിട്രോപ്പിക് ഇൻഡെക്സിൻ്റെ വാല്യു ഗാമയായിരിക്കും പി വൺ വി വൺ മൈനസ് പി റ്റു വി ടു ഡിവൈഡ് ബൈ ഗാമ മൈനസ് വണ് വർക്ക്ഡൺ ഇൻറ്റേർണൽ എനർജി എം സി വി ഡെൽറ്റാ ടി ഹീറ്റ് ട്രാൻസ്ഫർ അഡിയബാറ്റിക് പ്രോസസ്സിലെ ഹീറ്റ് ട്രാൻസ്ഫർ സീറോ ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ കോൺസ്റ്റൻ്റ് വോളിയം പ്രോസസ്സില് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സീറോ അടുത്ത ക്വസ്റ്റ്യൻ എ പെർഫെക്റ്റ് ഗ്യാസ് അറ്റ് ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടിൽ ഇറ്റ്സ് വോള്യം ഈസ് ഡബിൾഡ് ദ ഫൈനൽ ടെമ്പറേച്ചർ ഈസ് ഓപ്ഷൻ എ ഫിഫ്റ്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ബി ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ സി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ഡി സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു പെർഫെക്റ്റ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് പ്രഷർ കീപ്പ് ചെയ്തുകൊണ്ട് വോളിയൂം ഡബിൾ ആകുന്നവരെ ഹീറ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈസ് ടു എൻ ആർ ടി ഇവിടെ ഗിവൺ സിറ്റുവേഷനിൽ പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഇനീഷ്യൽ വോളിയം ബൈ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഫൈനൽ വോളിയം ബൈ ഫൈനൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വി വൺ ബൈ ടി വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു ഇവിടെ ടി വൺ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ട്വൻ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് അതുപോലെ തന്നെ ഫൈനൽ വോളിയം വി ടു വി വണിൻ്റെ ഡബിൾ ആണെന്നും തന്നിട്ടുണ്ട് ഇനി ഇവിടെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത് നമ്മളത് എസ് ഐ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം അതായത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസിന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ട്വൻ്റി സെവൻ പ്ലസ് ടു സെവൻറ്റി ത്രീ അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് കെൽവിൻ എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എബോ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം വി വൺ ബൈ ത്രീ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ടു വി വൺ ബൈ ടി ടു അത് ഫൈനലി സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടി ടു ഇസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് കെൽവിൻ എന്ന് കിട്ടും നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ തന്നിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ് അതുകൊണ്ട് തന്നെ കെൽവിനെ വീണ്ടും ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യുക അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന കംപ്രഷൻ പ്രോസസ് ഹൺഡ്രഡ് കിലോ ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആൻഡ് ദ സിസ്റ്റം റിജക്റ്റ് സെവൻറ്റി ഫൈവ് കിലോ ജൂൾ ഓഫ് ഹീറ്റ് ദെൻ ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം അണ്ടർ ഗ്രോയിങ് ദ പ്രോസസ്സ് ഈസ് ഓപ്ഷൻ എ പ്ലസ് വൺ സെവൻറ്റി ഫൈവ് കിലോജൂൾ ഓപ്ഷൻ ബി മൈനസ് വൺ സെവൻറ്റി ഫൈവ് കിലോജൂൾ ഓപ്ഷൻ സി പ്ലസ് ട്വൻറ്റി ഫൈവ് കിലോജൂൾ ഓപ്ഷൻ ഡി സീറോ ഇനി ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്കറിയാം അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേണൽ എനർജി പ്ലസ് വർക്ക് ഡൺ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ് ഹീറ്റ് ആഡ് ടു ദ സിസ്റ്റം ഈസ് പോസിറ്റീവ് അതുപോലെ തന്നെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ് ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ സിസ്റ്റം ഈസ് സെവൻറ്റി ഫൈവ് കിലോ ജ്യൂട്ട് ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ സിസ്റ്റം ആയതുകൊണ്ട് നമ്മളത് മൈനസ് സെവൻറ്റി ഫൈവ് എന്നെടുക്കും ഇനി വർക്ക് ഡൺ തന്നിരിക്കുന്നത് ഹൺഡ്രഡ് കിലോ ജൂളാണ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റമാണ് അതുകൊണ്ട് അതും മൈനസാണ് മൈനസ് ഹൺഡ്രഡ് കിലോ ജൂൾ ഫൈനലി മൈനസ് സെവൻറ്റി ഫൈവ് കിലോ ജൂൾ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി മൈനസ് ഹൺഡ്രഡ് കിലോ ജൂൾ അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റർണൽ എനർജി നമുക്ക് ട്വൻറ്റി ഫൈവ് കിലോ ജൂൾ എന്ന് കിട്ടും ആൻസറ് ഓപ്ഷൻ സി ട്വൻറ്റി ഫൈവ് കിലോ ജൂൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എഫിഷ്യൻസി ഓഫ് എൻ ഐഡിയൽ കാർണോട്ട് എൻജിൻ ഡിപ്പെൻസ് ഓൺ ഓപ്ഷൻ എ വർക്കിംഗ് സബ്സ്റ്റൻസ് ഓപ്ഷൻ ബി ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് സോസ് ഓൺലി ഓപ്ഷൻ സി ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് സിങ്ക് ഓൺലി ഓപ്ഷൻ ഡി ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ബോത്ത് ദ സിങ്ക് ആൻഡ് സോസ് ഓൺലി നമുക്കറിയാം കാർണോട്ട് സൈക്കിൾ ഒരു ഐഡിയൽ സൈക്കിളാണ് രണ്ട് ഐസോതെർമൽ പ്രോസസ്സുകളും രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സുകളും ചേർന്നാണ് കാർണോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ അഡിയബാറ്റിക് കംപ്രഷൻ ഇത്രയും ചേർന്നാണ് ഒരു കാർണോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം കാർണോട്ട് എഞ്ചിനാണ് മാക്സിമം എഫിഷ്യൻസി കാർണോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ ടി ഹൈ മൈനസ് ടി ലോ ഡിവൈഡഡ് ബൈ ടി ഹൈ ആണ് അതായത് കാർണോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഹൈ ടെമ്പറേച്ചറിനെയും ലോ ടെമ്പറേച്ചറിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് ടെമ്പറേച്ചറിനെയും സിങ്ക് ടെമ്പറേച്ചറിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാം അതുകൊണ്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് ബോത്ത് സിങ്ക് ആൻഡ് സോസ് ഓൺലി